നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ബിജെപി ഏതു വിധേനയും എന്ത് കളി കളിച്ചിട്ടായാലും കേരളത്തിൽ താമര വിരിയിക്കാനുള്ള തത്രപ്പാടിലാണ്. അതിന് വലിയ തോതിലുള്ള ചില നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അനുസരിച്ച് പഴയ മുഖങ്ങൾ ഇത്തവണ ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ നേമത്ത് ഒരുപക്ഷേ അംഗം കുറിച്ചേക്കും എന്ന ഒരു വിവരം കൂടി ബിജെപിയുടെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കാം ബി ജെ പി പുറത്തേക്ക് വിടുക, ബി ജെ പി അവതരിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ ഏവരും കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കാര്യം ഉറപ്പായും അറിയാം, പാർലമെൻറ്റിൽ തൻ്റേതായുള്ള ശൈലി കൊണ്ട്, ഇടപെടൽ കൊണ്ട്, ശൈലി കൊണ്ട് ശ്രദ്ധയാകർഷിച്ച സുരേഷ് ഗോപി ഉണ്ടാകും. ഒരുപക്ഷെ സുരേഷ് ഗോപി ആയിരിക്കാം ബി ജെ പിയുടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള താരപ്രചാരകൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുരേഷ് ഗോപിയെ ഏറ്റവുമധികം സ്വാധീനം സാധ്യതയുള്ള തിരുവനന്തപുരത്തോ പാലക്കാട്ടോ തൃശ്ശൂരോ മത്സരിപ്പിച്ചേക്കുമെന്ന ഒരു സൂചനയാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചാലക്കുടി പോലെയുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എവിടെയെങ്കിലും സുരേഷ് ഗോപി ഒരുപക്ഷെ ആറ്റിങ്ങലിൽ മത്സരിച്ചേക്കാമെന്ന ഒരു റൂമർ ഉണ്ട്. മറ്റൊന്ന് ഇ ശ്രീധരനാണ്. ഇ ശ്രീധരനെയും കൃത്യമായ രീതിയിൽ പാലക്കാട് പോലെയുള്ള ജില്ലയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും വിനിയോഗിക്കാമെന്ന ഒരു കണക്കുകൂട്ടലിലാണ് ബി ജെ പി. മറ്റൊന്ന് യുവമോർച്ചയുടെ ചില നേതാക്കൾ. പിന്നെ വനിതാ പ്രാതിനിധ്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്ഥിരം നമ്മൾ കണ്ടുപരിചയിച്ച മുഖമായിട്ടുള്ള ശോഭാ സുരേന്ദ്രനൊക്കെ മാറേണ്ടി വരും. അതിനുശേഷം കുറച്ച് പുതിയതായിട്ടുള്ള കുറച്ച് വനിതാ മുഖങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ബി ജെ പിക്ക് ഇപ്പോൾ യുവജനങ്ങൾക്കിടയിലും വനിതകൾക്കിടയിലും എടുത്തു കാട്ടാൻ പറ്റുന്ന ഒരു ഫെമിലിയർ ഫേസ് ഇല്ല എന്നത് ഒരു ന്യൂനത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പഴയ മുഖങ്ങളൊക്കെ തന്നെ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ എം ടി രമേശ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരിക്കൽ കൂടി കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടാൻ സാധ്യതയുണ്ടെന്നറിയുന്നു. ഇനിയൊരു സർപ്രൈസ് ആര് പത്തനംതിട്ട ജില്ലയിലേക്ക് വരും എന്നതാണ്. ഈ പത്തനംതിട്ട ജില്ലയിലും ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള വേരോട്ടമുള്ള ജില്ലയാണ്, ശബരിമല ഉൾപ്പെടുന്ന ജില്ലയാണ്. ആ ജില്ലയിലേക്ക് ആരെ ബി ജെ പി ഇറക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ സുരേഷ് ഗോപിയുടെ ഒരു പ്രധാനപ്പെട്ട സുരേഷ് ഗോപിയുടെ തന്നെ ഒരു നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തപ്പെടുക. ആർ എസ് എസിന് കൂടി സ്വീകാരമാകുന്ന ആളുകളായിരിക്കും ഇത്തരത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ ഒന്ന് ഉറപ്പാണ്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ തവണകളിലൊക്കെ തന്നെയും നാം കണ്ടുമടുത്ത മുഖങ്ങൾ മാറ്റി പുതുമയുള്ള വളരെ ഫ്രഷായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായിട്ടായിരിക്കും ബി ജെ പി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഗോതയിൽ ഇറങ്ങുക. അതിന് നേതൃത്വം വഹിക്കുക, യാതൊരു സംശയവുമില്ല, അത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.